ശരണവയ്യപ്പ ഞാൻ വാരിക്കാട്ടുമണം ജയരാജ് പോറ്റി ശബരിമല മാളികപ്പുറം മുൻ മേശാന്തി ഇപ്പോൾ നിയുക്ത ശബരിമല മേശാന്തി 2005-2006 ഞാൻ ശബരിമല മാളികപ്പുറത്തമ്മയെ പൂജിക്കാൻ പൂജിച്ചിരുന്നു ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ശബരിമല അയ്യപ്പനെ പൂജിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിച്ചു അച്ഛൻ വി എസ് കൃഷ്ണൻ പോറ്റി അമ്മ ലക്ഷ്മി അന്തർജനം ഞാൻ വെള്ളിയാഴ്ചക്കുന്നത് കോട്ടയത്ത് പനച്ചിക്കാട് എന്നുള്ള ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്നാണ് താമരശ്ശേരിയെല്ലാം ഉമാദേവി പരേതനായിട്ടുള്ള ജാതവേദനപൂരുടെയും ദേവികി അന്തർജനത്തിൻ്റെയും മകളായിട്ടുള്ള ഉമാദേവി വെള്ളിയാഴ്ചക്കുന്നത് രണ്ട് കുട്ടികളാണ് മൂത്ത കുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയർ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുകയാണ് രണ്ടാമത്തെ ആൾ പ്ലസ് വണ്ണ് പഠിക്കുകയാണ് ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം ശബരിമല മാളികപ്പുറത്തമ്മയെ പൂജിക്കുന്നത് 35-ാമത്തെ വയസ്സിലാണ് നമുക്ക് അപേക്ഷ കൊടുക്കേണ്ട ഒരു സമയം ആ 35 വയസ്സിൽ മാളികപ്പുറം മേശാന്തിയായിട്ട് ആദ്യത്തെ അപേക്ഷയിൽ തന്നെ നമുക്ക് ആ ഒരു ഭാഗ്യം ലഭിക്കേണ്ടായി നമ്മുടെ നാടിൻ്റെ നന്മ എന്നുള്ളത് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ അന്ന് മാളികപ്പുറത്തമ്മയെ പൂജ വെച്ചാൽ അന്ന് നമ്മൾ അയ്യപ്പനെ മാളികപ്പുറത്ത് ദേവീ പൂജ ഉണ്ട് എല്ലാ ദിവസവും അത് കഴിഞ്ഞ് ശബരിമല അയ്യപ്പനെ തൊഴാൻ പോകുന്ന സമയത്ത് ഒരാചാരമുണ്ട് ഒരു പണക്കിഴി അത് അയ്യപ്പനെ നടക്ക് സമർപ്പിച്ച് തൊഴുത് പോരാന്നൊരു ആചാരമുണ്ട് അപ്പോഴൊക്കെ എല്ലാ ദിവസവും അയ്യപ്പൻ്റെ അടുത്ത് ഭഗവത് സേവ കഴിഞ്ഞ് നിന്ന് ഇങ്ങനെ അയ്യപ്പനോട് പ്രാർത്ഥിക്കും ഇങ്ങനെ ഇനി ഇങ്ങനെ ഒരു യോഗം ഉണ്ടാവുമോ അയ്യപ്പനെ പൂജിക്കാനായിട്ടൊരു യോഗം ഉണ്ടാവുമോ എന്നിങ്ങനെ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ നേരെ ഇപ്പം അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ് ഞാൻ മാളികപ്പുറത്തുനിന്ന് വന്നപ്പോൾ ഇവിടെ ഒരു മനവക താമരശ്ശേരി വെക്കാട്ട് മനവക അയ്യപ്പ ക്ഷേത്രം അത് കാലാന്തരത്തിൽ വന്നേക്കുന്നതായിട്ടുള്ള ആ ഒരു ജീർണത പരിഹരിച്ച് അത് പരിഹരിച്ച് അവിടെ തന്നെ ഇരുത്താൻ പറ്റാത്ത കാരണം അത് ഈ ക്ഷേത്ര സമുച്ചയത്തിലേക്ക് ഇപ്പോൾ എൻ്റെ ഭഗവാനിൻ്റെ നേരെ അല്ലെങ്കിൽ ഞാൻ ഭഗവാൻ്റെ നേരെ തത്വമസി എന്ന് പറയുന്നത് അതുതന്നെയാണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ്റെ നേരെ എങ്ങനെ ദിവസവും ഇരിക്കാനും ദിവസവും തുറന്നാൽ ജനൽ തുറന്നാൽ പൂജാമുറിയുടെ ജനൽ തുറന്നാൽ കാണുന്നത് അയ്യപ്പനെയാണ് ഇത് ജന്മാന്തരമായിട്ടുള്ള സുഹൃതം നാട്ടുകാരുടെ നന്മ എന്നൊക്കെ പറയുള്ളൂ കാരണം ഞാൻ ആ ഒരു തവണ ലിസ്റ്റിൽ മാളികപ്പുറത്ത് വന്നുള്ളൂ ഇത് 35-ാമത്തെ വയസ്സിലാണ് പിന്നൊരു വ്യാഴവട്ടത്തിന് ശേഷം ഒരു തവണ മാത്രമേ ശബരിമല ലിസ്റ്റിൽ 2-ാം റാങ്കായിട്ട് ഒരു തവണയേ വന്നുള്ളൂ അതിൽ നറുക്കെടുത്തിട്ട് 7-ാമത്തെ പേരാണ് എൻ്റെ കിട്ടിയത് 7-ാമത്തെ പേര് 7 പേര് ഇടയും ബ്ലാങ്കായിട്ട് പോയിട്ട് 7-ാമത്തെ പേരാണ് എടുത്തപ്പോഴാണ് മേശാന്തി എന്നുള്ളത് കിട്ടിയത് എന്താ പറയേണ്ടതെന്നറിയില്ല കാരണം ഇതൊക്കെ ഇത് നമ്മുടെ ഒന്നും ഒരു കഴിവല്ല അതൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ എൻ്റെ ഈ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ ഒരു നല്ല പ്രാർത്ഥന ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നെ അറിയുന്നവർ എന്നെ സ്നേഹിക്കുന്നവരായിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഇതിൻ്റെ പിന്നിൽ അല്ലാണ്ട് എൻ്റെ ഒരു നിയോഗം എന്ന് മാത്രം അങ്ങോട്ട് പറയാൻ പറ്റില്ല ഇതെല്ലാവരുടെ നിയോഗമാണ് ഇതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കിട്ടേണ്ട അവസരം കൂടിയാണല്ലോ ഇന്ന് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മഹാമാരി ഇതൊന്നും മാറണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ലോകത്തിന് മുഴുവൻ സമസ്ത ലോകാ സുഖിനോഭവന്തു ലോകസ്തമത്താ സുഖിനോഭവന്തു എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഇന്ന് ലോകത്തിന് മുഴുവൻ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണത് അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടാവില്ല ഇപ്പോൾ ഒരുപക്ഷെ അയ്യപ്പനോട് എനിക്ക് പറയാമല്ലോ നേരെ എന്ന് പറയാം ഈ ഇതൊന്നും മാറ്റി തരണേ ഭഗവാനെ എന്ന് ദിവസവും കലിയുഗവരതനായിട്ടുള്ള ആ അയ്യപ്പനോട് കേൾക്കാണ്ടിരിക്കില്ലേ ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അധികം വൈകാട് തന്നെ ഈ മഹാമാരി തുടച്ചു നീങ്ങട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ല ആരോഗ്യം അവനവൻ്റെ ഉത്തരവാദിത്തമാണ് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് അവനവൻ തന്നെയാണ് മറ്റുള്ളവരല്ല അപ്പോൾ ഇന്ന് ഈ നടക്കുന്ന മഹാമാരി അത് പലർക്കും ഗുരുതരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും
പലർക്കും രോഗം വന്നതുപോലും അറിഞ്ഞ് അറിയാത്ത ആൾക്കാരുണ്ടാവാം, രോഗം വന്നതുപോലും അറിയാത്ത ആൾക്കാർ പലരുമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥിതി നമുക്ക് എങ്ങനെ വരുന്നുള്ളത് പരീക്ഷിക്കാനുള്ള ഒരു സമയമല്ല അത്. തീർച്ചയായിട്ടും കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ഗവൺമെൻറ്റിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കൈക്കൊണ്ട് നമ്മളങ്ങനെ മുമ്പോട്ട് തീർത്ഥാടനം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശബരിമലയ്ക്ക് വരണ്ട എന്നുള്ളതല്ല, 41 ദിവസത്തെ ശബരിമല എന്നുള്ള ഒരു തത്വം അടിസ്ഥാനമാക്കിയിട്ട് ഇപ്പോൾ 1000 പേരെ നിന്ന് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് ദേവസ്വം ബോർഡിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം. അതിനെക്കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണെങ്കിൽ വൃശ്ചികം 1st കുളിച്ച് ഒരയ്യപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് ഒരു രുദ്രാക്ഷമാല അണിഞ്ഞ് വ്രതം തുടങ്ങുക. 41 ദിവസം മണ്ഡല വ്രതം തുടങ്ങുക. നമുക്ക് ആ ഒരു സമയത്ത് ഈ രോഗം മുഴുവനും തുടച്ച് നീങ്ങുകയാണെങ്കിൽ നമുക്ക് ശബരിമലയ്ക്ക് പോവാം. അതല്ല, പോകാൻ പറ്റിയില്ലെങ്കിൽ 41 ദിവസം മണ്ഡല വ്രതം അവസാനിപ്പിച്ച് മാല ഊരി അയ്യപ്പൻ്റെ ഫോട്ടോൻ്റെ അടുത്ത് സമർപ്പിക്കുക. എല്ലാം കൈക്കൊള്ളുന്ന ആളാണ് ധർമ്മശാസ്താവ് നമുക്ക്. പക്ഷേ ഈ മണ്ഡലവ്രതം എന്നുള്ളൊരു കാര്യം, ഒരു മണ്ഡലക്കാലം എന്ന് പറയുന്നത് പലതരത്തിൽ അതിൻ്റെ ആധികാരികതയെക്കുറിച്ചിട്ടൊക്കെ പലതും പറയുന്നുണ്ട്. മഹിഷിയെ അന്വേഷിച്ച് നടന്ന സമയം 41 ദിവസം, അതാണ് മണ്ഡലക്കാലം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഈ ഒരു മണ്ഡലക്കാലം നമ്മുടെ മനസ്സിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹം എന്നാണ് പറയുക, നമ്മൾ മനുഷ്യൻ പലതരത്തിലുള്ള വികാര വിചാരങ്ങൾക്ക് അടിമയാണ് എല്ലാ മനുഷ്യരും. അതെ, അതിനെ നിയന്ത്രിക്കുന്നതാണ് നമ്മൾ രണ്ട് കാലം നടക്കുന്നത് ആൾക്കാരെ പറയണത്. അപ്പോൾ ഇത് രക്ഷയായാലും സങ്കടമായാലും സന്തോഷമായാലും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക, അതാണ് മനുഷ്യൻ. അതിനാണ് നമ്മുടെ വ്രതനിഷ്ഠകളൊക്കെ പറയണത്, ഞാനിപ്പോൾ ആരാണ്, ഞാൻ സ്വാമിയാണ്, മാലയിട്ടേക്കുന്നത് സ്വാമിയാണ്, കാണാൻ പോകുന്നതും സ്വാമി തന്നെയാണ്. അപ്പോൾ ഞാൻ സ്വാമിയാണെന്ന് എൻ്റെ ഉള്ളിലിങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ വ്രതനിഷ്ഠയിലാവും നമുക്ക് കൂടുതൽ ശ്രദ്ധ. നിത്യജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും വരുമ്പോൾ ഞാൻ സ്വാമിയാണെന്നൊരു തോന്നൽ ആ മുദ്ര കഴുത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ അകക്കണ്ണിൽ നമുക്കുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്നൊരു ഉൾവലിയും. നമ്മളങ്ങനെ ഇങ്ങനെ പലതരത്തിൽ ഇപ്പോൾ പല മദ്യപാനത്തിനടമയായി ഇപ്പോൾ ഈ 41 ദിവസം മണ്ഡലവ്രതം കഴിയുമ്പോൾ പിന്നീട് വരുന്നൊരു ജീവിതം സുഖമായിട്ടുള്ളൊരു ജീവിത രീതി കാണുന്നത് പലരും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഈ മണ്ഡലവ്രതം എല്ലാവരും അനുഷ്ഠിക്കണം. ശബരിമല തീർത്ഥാടനം ഈ വർഷം എങ്ങനെ നടക്കുമെന്നുള്ളത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കയ്യിലിരിക്കും. പക്ഷേ ഒന്നും ആധികാരികമായിട്ട് പറയണം, 41 ദിവസത്തെ വ്രതം നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തെ ആചരിക്കണം എന്ന് എനിക്ക് അയ്യപ്പ ഭക്തരോട് നിയുക്ത ശബരിമല മേശാന്തി എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. എല്ലാവർക്കും മാനവരാശിക്ക് മുഴുവൻ, മനോരാശിക്കുന്നല്ല പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യരാശിക്കും നന്മ മാത്രമുണ്ടാകട്ടെ, അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.